സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചനുസരിച്ചാണ് ജനുവരി മാസം 1-ാം തീയതി മുതൽ ജനുവരി 21 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ വീടുകളിലും സന്ദർശനം നടത്താൻ പാർട്ടിയുടെ ബ്രാഞ്ച് അംഗം മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം വരെയുള്ള എല്ലാ ഘടകങ്ങളിലുമുള്ള നേതാക്കന്മാരും പ്രവർത്തകരും തീരുമാനമെടുത്തത്. ഇത് വലിയ പിന്തുണയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാക്കാനായത്. കേരളത്തിലെ കഴിഞ്ഞ 7 വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുകയുണ്ടായി. വലിയ അഭിപ്രായമാണ് എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാൻ തൃശൂർ ജില്ലയിലെ തൃശൂർ, കൊല്ലൂർ, ചേർപ്പ്, ചാവക്കാട്, കുന്നംകുളം നിയോജകമണ്ഡലങ്ങളിലാണ് പ്രധാനമായും ഗൃഹസന്ദർശന പരിപാടി പങ്കെടുത്തത്. ഓരോ വീടുകളും വളരെ ആവേശത്തോടു കൂടിയാണ് പാർട്ടി പ്രവർത്തകരായ ഞങ്ങളെ സ്വീകരിച്ചത്. വളരെ സമയമെടുത്ത് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അവരുമായി ആശയവിനിമയം നടത്താനുള്ള ഒരവസരം ഇതിലൂടെ ലഭിക്കുകയുണ്ടായി. തുടർ ഭരണം നാട്ടിലെ സാധാരണ ആളുകളുടെ ഇടയിലുള്ള പാർട്ടി സഖാക്കളുടെ ബന്ധം നഷ്ടപ്പെടുത്തരുത്. ജനങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാർട്ടിയുടെയും വലിയ പിന്തുണ നൽകുന്ന പ്രധാന സ്രോതസ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ പരിപാടിയെ ഞങ്ങൾ ഏറ്റെടുത്തത്. ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. എല്ലാ വീടുകളിലും അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിശദീകരിച്ചത്. പല പുതിയ നിർദ്ദേശങ്ങളും ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാർട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം ഞങ്ങളുമായി പങ്കുവെക്കാൻ ഓരോ കുടുംബത്തിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം ഉള്ളവരും അല്ലാത്തവരുമായ ബഹുജനങ്ങൾ സന്നദ്ധമായി എന്നതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത്. ചില കോളനികളിലെല്ലാം പര്യടനം നടത്തിയതിൻ്റെ അനുഭവത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം വന്നതിന് ശേഷമുണ്ടായ വലിയ മാറ്റം എടുത്തു പറയുന്ന അനുഭവമുണ്ടായി. പ്രധാനമായും പെൻഷൻ, അത് മുമ്പത്തെ അവരുടെ അനുഭവം വർഷങ്ങളോളം ലഭിക്കാത്ത സാഹചര്യമാണ് സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം കൃത്യമായി പെൻഷൻ വീടുകളിലെത്തുന്നു എന്നത് അവർക്ക് ഏറ്റവും വലിയ ആവേശകരമായി പറയാൻ സാധിക്കുന്ന കാര്യമായി ഞങ്ങളെടുത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ചിലരാശങ്കൾ പങ്കുവച്ചത് പെൻഷൻകാരുടെ കാര്യത്തിൽ സർക്കാരിൻ്റെതായി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ചില പ്രചരണ ഉപാധികൾ ചെല്ലെങ്കിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരാശങ്കയാണ്. ഇന്നുള്ള പെൻഷൻ നഷ്ടപ്പെടുമോന്നുള്ള ആശങ്ക ചിലർ പ്രകടിപ്പിച്ചു. ഞങ്ങൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവരുമായി സർക്കാരിൻ്റെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തു. കേരളത്തിലെ പാവപ്പെട്ടവരുടെ ഒരു പെൻഷനും വർദ്ധിക്കുന്നതല്ലാതെ ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനത്തിനും പാർട്ടിയും സർക്കാരും ഇടപെടില്ല എന്നാണ് അവർക്ക് ഞങ്ങൾ കൊടുത്ത മറുപടി. അതോടൊപ്പം ചില വീടുകളിൽ വന്ന ഒരാവശ്യം പാരാമെഡിക്കൽ കോഴ്സുകൾക്കും നഴ്സിംഗിനും കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കണം, വലിയ സാധ്യതയാണ് ആ മേഖലയ്ക്കുള്ളത്.
സർക്കാരിന്റെ സത്വരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുമായി ചില കുടുംബാംഗങ്ങൾ അവിടെ അനുഭവം പങ്കുവച്ചത്. അത് യഥാർത്ഥത്തിൽ വലിയ സ്വീകാര്യമായിട്ടുള്ള ഒന്നാണ്. കാരണം കേരളത്തിലെ നഴ്സുമാർക്ക് ലോകത്തെവിടെയും വലിയ താല്പര്യത്തോടെ സ്വീകരിക്കുന്നവരാണ് എന്ന് നമുക്കെല്ലാം അറിയാം. നഴ്സിംഗ് മേഖലയിൽ നമ്മുടെ നഴ്സുമാർ ആതുര ശുശ്രൂഷ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടം ലോകത്തെല്ലാ സ്ഥലത്തും എത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് സർക്കാരിന്റെ സജീവ ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടാകും എന്ന് ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം കേരളത്തിന്റെ വികസന കാര്യങ്ങൾ പലരും ഈ ഗൃഹസന്ദർശന അവസരത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. പ്രധാനമായും അവർ ഗവൺമെന്റിനെ അഭിനന്ദിച്ച ഒരു കാര്യം, നമ്മുടെ ദേശീയപാത വികസനം, അത് യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് കാണിച്ച നിശ്ചയദാർഢ്യത്തോടുള്ള പ്രവർത്തനത്തെ അവർ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ ദേശീയപാത പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിന്റെ സാമൂഹ്യ വികസന കാര്യങ്ങളിൽ ഒരു പുതിയ ഘട്ടം കൂടി പിന്നിടും എന്ന അഭിപ്രായമാണ് അവർ പങ്കുവച്ചത്. കേരളയിൽ യാഥാർത്ഥ്യമാക്കണം എന്നും പലരും ഈ സന്ദർശന വേളയിൽ ഞങ്ങളോട് പറയുകയുണ്ടായി. അതോടൊപ്പം പങ്കുവച്ച മറ്റൊരു കാര്യം, കാർഷിക മേഖലയിൽ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കണമെന്നാണ്. കാർഷിക വിഭവങ്ങൾക്കും കാർഷിക ഉൽപാദനത്തിനാവശ്യമായിട്ടുള്ള സൗകര്യമൊരുക്കുന്നതിലും സംസ്ഥാന സർക്കാരിന്റെ സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് പച്ചക്കറികൾക്ക് താങ്ങുവില എന്നത് നടപ്പിലാക്കണം എന്ന ആവശ്യവും അവർ ഉന്നയിക്കുകയുണ്ടായി. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയാണ് കേരളം നൽകുന്നതെന്ന് അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു. നെല്ല് ഉൽപാദനത്തിൽ മുമ്പത്തേക്കാൾ കൂടുതൽ ഭൂമി കൃഷി ചെയ്യാൻ ഉപയോഗപ്പെടുത്താനായത് എടുത്തു പറയാനും തയ്യാറായി. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കൃഷിക്കാരുടെ അവർക്ക് നൽകുന്ന സഹായം ഇന്ത്യയിലെ മറ്റേത് പ്രദേശത്തേക്കാൾ കൂടുതലായി നൽകാൻ കേരളത്തിന് കഴിയുന്നു എന്നത് അവരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം എന്നത് അവരെ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം പിന്നീട് ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന ഈ കള്ളപ്രചാര വേലയ്ക്കെതിരായി പാർട്ടിയും ഗവൺമെന്റും ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നതാണ് അവർ പങ്കുവച്ച ഒരു കാര്യം. ചെല്ലു പറഞ്ഞത്, ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ചില പത്രം അവരൊന്നും ഇടതുപക്ഷ സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകളല്ല, രാഷ്ട്രീയത്തെ പൊതുവായി നോക്കിക്കാണുന്നവരാണ്. അവർ പറഞ്ഞത്, ഗവൺമെന്റിനെയും പാർട്ടിക്കും എതിരായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ഞങ്ങളിപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന പത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്നത്. അത് ഞങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രം നിർത്തുന്നതിനെ കുറിച്ച് പോലും ഞങ്ങൾ ആലോചിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളും ചിലര് അവരുടെ വീടുകളിലിരുന്നുള്ള ആശയവിനിമയത്തിൽ വ്യക്തമാക്കിയുണ്ടായി. അവരെല്ലാം പ്രധാനമായും പറഞ്ഞത്, ജനങ്ങളുടെ ഇടയിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കുറെ കൂടി വിപുലമായ പ്രചരണം സംഘടിപ്പിക്കണം എന്നും ഭാവിയിൽ കേരളം ഒരു വിജ്ഞാന സമൂഹമായി മാറുന്ന സന്ദർഭത്തിൽ, കേരളത്തിൽ എല്ലാവർക്കും തൊഴിലുള്ള ഒരു നാടായി മാറുന്ന സന്ദർഭത്തിൽ, അതിനുവേണ്ടി നാം മുന്നോട്ട് വച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുറെ കൂടി പ്രചാരണം ജനങ്ങളിടയിൽ നടത്തുന്നത് ഗുണം ചെയ്യും എന്ന അഭിപ്രായം പലരും പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ പെൻഷനായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ അവർക്ക്
തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വിവിധ മേഖലകൾ കേരളത്തിൽ സൃഷ്ടിക്കണം എന്നുള്ള ആവശ്യമുണ്ടായി. കാരണം 16% അധികമാണ് കേരളത്തിലെ 60 വയസ്സ് കഴിഞ്ഞവരുടെ ശതമാനം എന്ന് നമുക്കറിയാം. അപ്പൊ വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ കർമ്മശേഷിയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പുതിയ മേഖലകൾ തുറക്കുന്നതിനും സംസ്ഥാന സർക്കാരിൻ്റെ സത്വരമായ ശ്രദ്ധ ഉണ്ടാകണം എന്ന് ചില വീടുകളിൽ അവരുടെ അഭിപ്രായമായി അവർ പറയുകയുണ്ടായി. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM നടത്തിയിട്ടുള്ള കേരളത്തിലെ മുഴുവൻ വീടുകളിലും സന്ദർശിക്കാനുള്ള ഈ തീരുമാനത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനപ്പുറത്ത് ജനങ്ങളുടെ അഭൂതപൂർവമായ പിന്തുണ കിട്ടിയെന്നതാണ് ഞങ്ങളുടെ ഗൃഹസന്ദർശന അനുഭവം കാണിക്കുന്നത്. തീർച്ചയായും അതിന് നേതൃത്വം നൽകാൻ CPM എന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ചരിതാർത്ഥ്യം ഉള്ള കാര്യമാണ്. ജനങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് കേരളത്തിൽ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നത് പരിശോധിക്കാനാണ് CPM ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റിന് ആ കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി പാർട്ടി എന്ന നിലയിൽ ഇതിന്റെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ സംഘടിപ്പിക്കും. അതുകൊണ്ട് ഈ ഗൃഹസന്ദർശന പരിപാടികൾക്ക് ഞങ്ങൾക്ക് പുഷ്പളമായ സ്വീകരണങ്ങളും ഗവൺമെന്റിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും നിങ്ങൾ ഓരോരുത്തരും നടത്തിയ നിരീക്ഷണങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരളത്തിന് പൊതുവെയും വലിയ സഹായകമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിയ എല്ലാവരെയും പുഷ്പളമായി അഭിവാദ്യം ചെയ്യുന്നു.